ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു സേബാസ് വെറൈറ്റീസ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു സേമിയം കൊണ്ട് വെച്ചിട്ടുള്ള പുഡിംഗ് ആണ്. എന്നാൽ നമുക്ക് ഉണ്ടാക്കാം. ആദ്യം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് ഒരു പാൻ വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് 3 ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് വെർമസെല്ലി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ബ്രൗൺ കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്യണം കേട്ടോ. ഇപ്പൊ നമ്മുടെ വെർമസെല്ലി ബ്രൗൺ കളർ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1/4 കപ്പ് പൗഡർ ഷുഗർ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യാം. ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തതിനു ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ അടുത്ത് മിൽക്ക് പൗഡർ ഇല്ലെങ്കിൽ നിങ്ങൾക്കിത് സ്കിപ്പ് ചെയ്യാട്ടോ. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യാം. ഇപ്പൊ നമ്മുടെ വെർമസെല്ലി റെഡിയായി. ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് കുറച്ച് നെയ്യ് സ്പ്രെഡ് ആക്കി കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് വെർമസെല്ലി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിനു മുകളിൽ ഒഴിക്കാനുള്ള ക്രീം റെഡിയാക്കാം. ഇതിനായിട്ട് 1/2 ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മൾ വീട്ടിലുണ്ടാക്കിയ കണ്ടൻസ് മിൽക്ക് തന്നെയാണ് കേട്ടോ. കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചതിന് ശേഷം ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പൗഡർ ഷുഗർ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നല്ലപോലെ മിക്സ് ചെയ്യാം. ഇപ്പൊ നമ്മളിത് നല്ലപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് 1/2 കപ്പ് മിൽക്കിലേക്ക് 2 ടീസ്പൂൺ കോൺഫ്ലോറും 2 ടീസ്പൂൺ കസ്റ്റാർഡ് പൗഡറും ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി കട്ടകളൊന്നുമില്ലാതെ മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ആ മിക്സ് നമ്മുടെ മിൽക്കിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കട്ടകളൊന്നുമില്ലാതെ നല്ലപോലെ മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യാം. ഇപ്പൊ നമ്മുടെ ക്രീം നല്ലപോലെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വെർമസെല്ലിയുടെ മുകളിലേക്ക് നമ്മുടെ ക്രീം ഒഴിച്ചു കൊടുക്കാം. ഇത് എല്ലാ ഭാഗത്തേക്കും ആക്കി ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇപ്പൊ നമ്മൾ ക്രീം കംപ്ലീറ്റ് ആയി ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വെർമസെല്ലി ഇതിന് മുകളിലായി ഇട്ട് കൊടുക്കാം. വെർമസെല്ലി ഇട്ടതിന് ശേഷം നമ്മുടെ ക്രീം കംപ്ലീറ്റ് ആയി ഇതിന് മുകളിൽ ഒഴിച്ചു കൊടുക്കാം. ക്രീമിന് മുകളിൽ ബാക്കി വന്ന വെർമസെല്ലി കംപ്ലീറ്റ് ആയി ഇട്ടുകൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് കാഷ്യൂനട്ടും ബദാമും ചെറിയും കട്ട് ചെയ്തത് ഇതിന് മുകളിലായി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം.
നമുക്ക് ഇത് 1 മുതൽ 2 മണിക്കൂർ വരെ ഫ്രീസറിൽ വെക്കാം. അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സേമിയം വെച്ചിട്ടുള്ള പുഡിംഗ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. എല്ലാവരും ഇത് വീട്ടിലുണ്ടാക്കി നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റും ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.